സത്യത്തിൻ്റെ മുഖം വികൃതമാണ്. ആ വൈകൃതത്തെ മറയ്ക്കാൻ എന്ത് വില കൊടുത്തും ചില നിലപാടുകൾ CPM സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണോ കൈതമുക്കിലെ സംഭവം? ആ സംഭവത്തിൽ നിലപാടെടുത്ത ദീപകിൻ്റെ അവസ്ഥ, ഇത് കേരളം പ്രതീക്ഷിച്ചതാണ്. BJP നേതാക്കളടക്കം പല വേദികളിലും ഈ വിഷയത്തെ വിമർശിച്ചതാണ്. ഇത് എങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നും അവർ വിമർശിച്ചതാണ്. ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറി SV ദീപകിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് CPM. ദീപകിനെ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടാണ് CPM സംസ്ഥാന കമ്മിറ്റി നടപടിയെടുത്തത്. സത്യം വിളിച്ചു പറഞ്ഞതിന് കൊടുക്കേണ്ടി വന്ന വലിയ വിലയാണോ എന്ന് ഒരു വിഭാഗം ചോദിക്കുകയാണ്. വഞ്ചിയൂർ ലോക്കൽ സെക്രട്ടറി വിമൽകുമാറിനെയും പാർട്ടി നീക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കൈതമുക്കിൽ കുട്ടികൾ മണ്ണ് തിന്നുവെന്ന ദീപകിൻ്റെ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലാണ് നടപടി. ഈ പരാമർശത്തെ തുടർന്ന് ദീപകിന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ ഒഴിയേണ്ടി വന്നിരുന്നു. കൈതമുക്കിലെ കുട്ടികൾ മണ്ണുവാരി തിന്നു എന്ന ശിശുക്ഷേമ സമിതിയുടെ വാദം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തള്ളിയിരുന്നു. കുട്ടികൾ പട്ടിണി കിടുന്നത് കാരണമല്ല മണ്ണ് തിന്നതെന്നും കളിക്കുന്നതിനിടയിലാണ് അവർ മണ്ണ് വായിലിട്ടതെന്നും കുട്ടികളുടെ അമ്മ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കുട്ടികളുടെ അച്ഛൻ അവരെ നിരന്തരം മർദ്ദിച്ചിരുന്നതിനാലാണ് താൻ അവരെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്നും കുട്ടികളുടെ അമ്മയും വെളിപ്പെടുത്തിയിരുന്നു. വീട്ടിലെത്തിയ ശിശുക്ഷേമ ഉദ്യോഗസ്ഥർ കുട്ടികൾ മണ്ണ് തിന്നുന്നതായി തെറ്റിദ്ധരിച്ചതാണെന്നും കുട്ടികൾക്ക് ആവശ്യമുള്ള ആഹാരം ലഭിക്കുന്നുണ്ടെന്നും അമ്മ പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ഇവരുടെ മൂത്ത കുഞ്ഞ് വിശപ്പടക്കാനാകാതെ മണ്ണുവാരി തിന്നു എന്ന തരത്തിലായിരുന്നു തുടക്കത്തിൽ വാർത്തകൾ പ്രചരിച്ചത്. തുടർന്നാണ് സംഭവം വിവാദത്തിലേക്ക് നീങ്ങിയത്. ഇക്കാര്യത്തിൽ ദീപക് വിശദമായ അന്വേഷണം നടത്തിയില്ലെന്നും ഉദ്യോഗസ്ഥർ എഴുതി നൽകിയത് അതുപോലെ തൻ്റെ റിപ്പോർട്ടിൽ ചേർക്കുകയായിരുന്നുവെന്നും വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. മാത്രമല്ല ഈ വിഷയം സംസ്ഥാന സർക്കാരിനെയും CPM നന്നായി വെട്ടിലാക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് CPM നടപടികളിലേക്ക് നീങ്ങിയത്. ഏതായാലും തരംതാഴ്ത്തൽ നടപടി ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് ചർച്ച ചെയ്തതിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ദീപക് അന്വേഷിച്ച രീതി ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തരംതാഴ്ത്തൽ നടത്തിയ CPM മറ്റു ചില വിഷയങ്ങളിലും വലിയ ആരോപണങ്ങൾ വന്ന നേതാക്കൾക്ക് തരംതാഴ്ത്തലല്ല പ്രൊമോഷനാണോ നൽകിയതെന്ന് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പുതിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.